ഹലോ ഫ്രണ്ട്സ്, ഇപ്പം നമുക്കിന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആവശ്യത്തിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനൊക്കെ കഴുകിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, നേരത്തെ വഴറ്റി വെച്ച മസാലയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് ഉള്ളിയും കൂടി അരിഞ്ഞത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടിയിട്ട് അതൊന്ന് വാടി വരുമ്പോൾ അതിൽ തക്കാളിയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പെരക്കി വെച്ച ചിക്കനും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം അടച്ച് വെച്ചു കേട്ടോ. അതൊന്ന് കുറച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയിട്ട് നല്ലപോലെ ഇളക്കി, പിന്നെ നേരത്തെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വറുത്ത് വെച്ചിട്ടില്ല, ആ പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത്, അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യണം. അപ്പം കറി തിളച്ച് വന്നിട്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത്, കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്ത്, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത്, കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്ത്, ഇറക്കാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ. അപ്പോൾ നമ്മളെ കറി റെഡിയായി. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.